ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതേഴ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പി ആയിട്ടാണ്. വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പിസ്സ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എഗ് പിസ്സ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് അടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഒരു 2 ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 പകുതി സവാള ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 പകുതി ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 പകുതി ക്യാരറ്റ് കൂടി. ഇത് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 തക്കാളി നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1 പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കാം. ചീസ് നമുക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞേക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദേഴ്സ് വേൾഡ്.